എഫ് സി ബാഴ്സലോണയും ഖത്തർ എയർവേസും സംയുക്തമായി നടത്തുന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ദോഹയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നെയ്മർ. ബാഴ്സലോണയ്ക്ക് വേണ്ടിയായാലും ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടിയായാലും സമ്മർദ്ദമില്ലാതെ ആസ്വദിച്ചാണ് താൻ കളിക്കാറുള്ളതെന്ന് നെയ്മർ പറഞ്ഞു. മെസ്സിയെപ്പോലെ മികച്ച താരത്തോടൊപ്പം കളിക്കുമ്പോഴും സമ്മർദ്ദമുണ്ടാവാറില്ല, പകരം കളി ആയാസരഹിതമായി മാറുകയാണ് ചെയ്യുന്നതെന്നും നെയ്മർ വ്യക്തമാക്കി. ലോക ഹാൻഡ്ബോൾ ടൂർണമെന്റ് വിജയകരമായി പൂർത്തിയാക്കിയ ഖത്തറിന് 2022 ലോകകപ്പും ഭംഗിയായി നടത്താനാവുമെന്നാണ് കരുതുന്നതെന്ന് ബാഴ്സ താരം ജെറാർഡ് പിക് പറഞ്ഞു. ഫുട്ബോൾ താരങ്ങൾക്ക് ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാനുള്ള സൌകര്യം ഖത്തറിൽ ലഭിക്കുമെന്നാണ് ഇതുവരെയുള്ള അനുഭവം തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എഫ് സി ബാഴ്സലോണ ഖത്തർ എയർവേസുമായുള്ള കരാർ റദ്ദാക്കാൻ ഒരുക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഖത്തർ എയർവേസ് സിഇഒ അൽഖാബിർ അറിയിച്ചു. അത്തരം രാഷ്ട്രീയ പ്രേരിത പ്രചാരണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ എയർവേസുമായുള്ള പങ്കാളിത്തത്തിൽ തങ്ങൾ അങ്ങേയറ്റം സംതൃപ്തരാണെന്ന് ഇതിനെ പിന്തുണച്ച് എഫ് സി ബാഴ്സലോണ ഇക്കണോമിക്സ് ആൻഡ് സ്ട്രാറ്റജിക് ഏരിയ വൈസ് പ്രസിഡന്റ് ജാബിയർ ഫോസ് പറഞ്ഞു. ഇനിയും നിരവധി വർഷങ്ങൾ ഈ പങ്കാളിത്തം തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരിയിൽ ഖത്തറിൽ നടത്താനിരുന്ന എഫ് സി ബാഴ്സലോണയുടെ സൌഹൃദ മത്സരം ഉപേക്ഷിച്ചത് ടീമിന്റെ തിരക്കിട്ട ഷെഡ്യൂൾ കാരണമാണ്. 2016 അവസാനിക്കും മുമ്പ് പ്രസ്തുത മത്സരം നടക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. വെസ്ബേ ഫോർ സീസൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് ഖത്തർ എയർവേസും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള 3 വർഷത്തെ കൂട്ടുകെട്ടിന്റെ ഭാഗമായുള്ള ക്യാമ്പയിന് തുടക്കമായത്. മീഡിയ 1 ദോഹ.